കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ ബർത്തലോമിയോ ഓഗ്ബച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് പടിയിറങ്ങി മുംബൈ സിറ്റി എഫ് സിയിലോട്ട് പോയപ്പോൾ ഗാരി ഹോപ്പർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫോർവേഡ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ പോകുന്നു. ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി എസ് എക്സ് ആൻഡ് സ്പോർട്സ് ആൻഡ് ഇറ്റ്സ് മീ അതുൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീൽ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാവാം. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീൽ കൂടെ നോക്കാൻ പോകുന്നത്. സോ ആദ്യം പറഞ്ഞ് വേഗിപ്പിക്കുന്നില്ല, എന്തെല്ലാം നമുക്ക് വീട്ടിലോട്ട് കടക്കാം. വീട്ടിലോട്ട് കടക്കണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊടാപ്പതാണ് ബെല്ലൈക്കണം കൂടി നിന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വീഡിയോ. നമ്മൾ പറഞ്ഞു വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീൽ കൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ ബർത്തലോമി ഓഗ്ബച്ച കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റൊരു ഐ എസ് എൽ ക്ലബായ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോകുന്നു. ആ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത് ഗോൾ ഡോട്ട് കോം ആണ്. അതുകൊണ്ട് നമുക്ക് ഏകദേശം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് ആണ്, ഏകദേശം 90-95%. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന വേറൊരു ന്യൂസ് ആണ്, കേരള ബ്ലാസ്റ്റേഴ്സ് പുതുപുത്തൻ ഫോർവേഡിനെ ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നു. ഇംഗ്ലീഷ് ഫോർവേഡായ ഗാരി ഹോപ്പറിനെ ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നു. ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റാരല്ല, നമ്മുടെ കേൽനവ് ആണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ കേൽനവ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് തന്നെയാണ്. കാരണം കേൽനവ് ട്രസ്റ്റഡ് ന്യൂസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുള്ളൂ നമ്മുടെ ഗോൾ ഡോട്ട് കോമിന്റെ മാതിരി. സോ അവർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചിട്ട് ഗാരി ഹോപ്പർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഫോർവേഡിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ നോക്കുന്നു എന്നാണ് അവരുടെ ഒരു റിപ്പോർട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഗാരി ഹോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഫോർവേഡുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് അവരുടെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആക്ച്വലി കേരള ബ്ലാസ്റ്റേഴ്സ് ഫോർവേഡ് ലിസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പ്ലേയേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു താരമാണ് ഗാരി ഹോപ്പർ എന്ന് പറയുന്ന ഈ ഒരു ഇംഗ്ലീഷ് ഫോർവേഡ് എന്ന് തന്നെ പറയാം. ആക്ച്വലി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹമായിട്ടാണ് ചർച്ചകൾ നടത്തുന്നത്. പക്ഷേ അദ്ദേഹം വരുമെന്ന് ഉറപ്പില്ല, ചിലപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റഡ് ലിസ്റ്റിലത്തെ വേറെ പ്ലേയേഴ്സ് വരാനും ചാൻസ് ഉണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എപ്പോൾ വേണമെങ്കിലും അമ്പൻ ട്വിസ്റ്റുകൾ നടക്കാം. ആസ് ഓഫ് നൗ ഈ ഒരു താരമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്വാൻസ് ടോക്സ് നടത്തുന്നത്, അല്ലെങ്കിൽ ടോക്സ് നടത്തുന്നത്. ആൻഡ് സൈൻ ചെയ്യാൻ ആ ഒരു ഷോർട്ട് ലിസ്റ്റഡ് പ്ലേയേഴ്സിന് ഏറ്റവും കൂടുതൽ സൈൻ ചെയ്യാൻ സാധ്യത കൽപ്പിക്കണപ്പെടുന്ന താരവും ഈ ഒരു ഗാരി ഹോപ്പർ എന്ന് പറയുന്നുള്ള ഒരു ഇംഗ്ലീഷ് ഫോർവേഡ് തന്നെയാണെന്ന് പറയാം. പക്ഷേ എത്തുമെന്ന് നമുക്ക് ഉറപ്പില്ല, കാരണം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സാണ് എപ്പോൾ വേണമെങ്കിലും ട്വിസ്റ്റ് നടക്കാമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഇതിനു മുമ്പും നമ്മളെ വിക്ടർ മോങ്കിലിന്റെ കേസും അതേമാതിരി തന്നെ ഓസ്വാൾഡോ ഹെൻഡ്രിക്കസിന്റെ കേസും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കണ്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അവരൊക്കെ ടോക്സ് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നതാണ് വിക്ടർ മോങ്കിലൊക്കെ. അവസാനം വിക്ടർ മോങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നില്ല. ഓസ്വാൾഡോ ഹെൻഡ്രിക്കസിന്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നിമിഷം വരെ ഫൈനൽ ആയതാണ്, പക്ഷെ അവസാന നിമിഷം അദ്ദേഹവും ഓസ്വാൾഡോയും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തില്ല. സോ നിങ്ങൾ അധികം എക്സ്പെക്ട് ചെയ്യേണ്ട, പക്ഷേ ഇദ്ദേഹമായിട്ട് ടോക്കുകൾ നടത്തിയിട്ടുണ്ട്, വരാനുള്ള സാധ്യത ഇത്തിരി ഉണ്ടെന്ന് തന്നെ പറയാം. സോ അധികം എക്സ്പെക്ട് ചെയ്തിരിക്കേണ്ട, ചിലപ്പോൾ വേറൊരു താരമായിരിക്കും വരിക. എന്തായാലും ഈ താരത്തിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തല്ലേ, ഇദ്ദേഹത്തിന്റെ ഒരു ബ്രീഫ് സ്റ്റാറ്റ്സ് ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം 32 വയസ്സുള്ള ഒരു ഇംഗ്ലീഷ് ഫോർവേഡ് ആണെന്ന് പറയാം. സോ ഇദ്ദേഹം എ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ ഓസ്ട്രേലിയൻ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വില്ലിംഗ്ടൺ ഫിനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ റോയ് കൃഷ്ണനും ഡേവിഡ് വില്യംസും വന്ന സെയിം ലീഗ് എന്നും സെയിം ക്ലബിലാണ് ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ എടുത്തു പറയണം. വില്ലിംഗ്ടൺ ഫിനിക്സ് എന്ന് പറഞ്ഞ ക്ലബിന് വേണ്ടിയിട്ട് ഈ ഒരു താരം 21 മത്സരങ്ങളിൽ നിന്നായി 8 ഗോളും 5 അസിസ്റ്റുകളും ആയിട്ട് നേടിയിരിക്കുന്നത്. അതായത് ഒരു ആവറേജ് പെർഫോമൻസ് എന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 99 മില്യൺ ഇന്ത്യൻ റുപ്പീസ് ഉണ്ടെന്ന് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ അത്രയ്ക്കും മാർക്കറ്റ് വാല്യൂ കൂടിയൊരു താരം തന്നെയാണ്, വളരെയധികം മാർക്കറ്റ് വാല്യൂ ഹൈ ഉള്ള ഒരു താരം തന്നെയാണെന്ന് പറയണം. ആൻഡ് ഇദ്ദേഹം മുൻ പ്രീമിയർ ലീഗ് താരം കൂടിയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ എന്തായാലും നമുക്ക് കണ്ടെന്ന് അറിയാം ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തോ ഇല്ലയെന്ന്. ആദ്യം എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ, കാരണം ചിലപ്പോൾ ഒരു വമ്പൻ ട്വിസ്റ്റ് ലാസ്റ്റ് നിമിഷം നടത്താം. ആസ് ഓഫ് നോ കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തേണ്ടത് മാക്സിമം സൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നല്ലേ പറയാം. സോ ഇത്രത്തോളം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ എന്തായാലും അതിൻ്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ദിസ് ഇസ് സി എസ് ടെക്സ് ആൻഡ് സ്പോർട്സ് സൈനിങ് ഓഫ്.